വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമ ഞാൻ കണ്ടു. സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ആർജുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യജാതി പടവടേ, എന്ത് പടം! സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇതാണ് സിനിമ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം. ബ്ലെസ്സി ഡയറക്ടർ, ബ്ലെസ്സി ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് എടുത്തങ്ങ് കൊടുത്തേക്കണം. അമ്മാതിരി മേക്കിംഗ് ആണ്. ഓക്കെ, ആദ്യം മുതൽ അവസാനം വരെ ഒരു ലാഗും ഇല്ലാതെ നമ്മളെ ആ ഒരു സ്ക്രീനിൽ നിന്ന് കണ്ണടിപ്പിക്കാൻ പോലും തോന്നിപ്പിക്കാത്ത വിധം അത്തരത്തിൽ സിനിമ ചെയ്തു വച്ചിരിക്കുന്നു. ഗംഭീരം, നമ്മുടെ മോളിവുഡിലെ പഴയകാല ഡയറക്ടർമാരെല്ലാവരും തന്നെ ഒരു കഠിനമായിട്ടുള്ള ഒരു മത്സരത്തിലാണ്, ആരാണ് ഏറ്റവും വലിയ ഒരു ട്രോൾ മെറ്റീരിയൽ ആകുക എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഒരു തരത്തിലും അപ്ഡേറ്റ് ആകാതെ ഉള്ള സിനിമകൾ ചെയ്തു വയ്ക്കുന്നതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയകാല ഡയറക്ടർമാരെല്ലാവരും. അവിടെയാണ് നമ്മുടെ സംവിധായകൻ ബ്ലെസ്സി വ്യത്യസ്തനാകുന്നത്. ശരിക്കും 10 വർഷത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം ബ്ലെസ്സി എന്ന ഡയറക്ടർ തിരിച്ചു വന്നിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു സിനിമയുമായിട്ടാണ്. ഇന്നലെ വരെ മലയാളികൾക്ക് ആടുജീവിതം ബെന്യാമിന്റെ മാത്രമായിരുന്നു, ഇന്നു മുതൽ അത് ബ്ലെസ്സിയുടെയും എ ആർ റഹ്മാന്റെയും പൃഥ്വിരാജ് സുകുമാരന്റെയും കൂടി ആടുജീവിതമാണ്. പൃഥ്വിരാജ് സുകുമാരൻ കുറച്ചധികം പറയാനുണ്ട്, അതിനു മുമ്പ് ബാക്കിയുള്ള ടെക്നീഷ്യൻസിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. എല്ലാവരും കരിയർ അവസാനിച്ചു, ആ ഒരു യുഗം അവസാനിച്ചു എന്ന് പാടി പാടി നടന്ന എ ആർ റഹ്മാൻ ഒരു ഗംഭീര കംബാക്ക് നടത്തിയിരിക്കുകയാണ് ആടുജീവിതത്തിലൂടെ. സോങ്സ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം ഗംഭീരം എന്ന് പറയാൻ പറ്റൂ. ആ ഒരു സിനിമയ്ക്ക് യോജിക്കുന്ന രീതിയിൽ, നേരത്തെ ബ്ലെസ്സിയുടെ ഡയറക്ടർ ബ്ലെസ്സിയുടെ കാര്യം പറഞ്ഞ കണക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറുടെ അവാർഡ് എടുത്ത് എ ആർ റഹ്മാന്റെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തേരെ, അത്രേ ഉള്ളൂ ഗംഭീരം. ശരിക്കും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദ ഗോട്ട് ആണെന്ന് പുള്ളി അടിവരയിട്ട് തരുവാണ് ആടുജീവിതം എന്ന സിനിമയിലൂടെ. ഗംഭീരമായിട്ടുള്ള കമ്പോസിങ്, പെരിയോനെ എന്നുള്ള ആ ഒരു സോങ്ങും കേട്ടുകൊണ്ട് തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറയും പുള്ളി ആരാണെന്ന്. ഒരു രക്ഷയിലിടെ ഒരുപാട് നാൾക്ക് ശേഷം എല്ലാ അർത്ഥത്തിലും എ ആർ റഹ്മാൻ മാജിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ആടുജീവിതം. ശരിക്കും നിങ്ങൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ട് അതിനകത്ത് വിഷ്വൽസ് ഒക്കെ കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണെങ്കിൽ, കൂടുതൽ വണ്ടർ അടിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരുന്നോ? ആടുജീവിതം എന്ന ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് മുതൽ ഒരു വിഷ്വലി ഒരു മാജിക് എന്നെ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ബ്രില്യൻസ് എന്ന് പറയണോ അതോ മാജിക് എന്ന് പറയണോ, അത്തരത്തിൽ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിൽ ഗംഭീര സിനിമാറ്റോഗ്രഫി ചെയ്തു വച്ചിരിക്കുകയാണ് സുനിൽ കെ എസ് എന്ന സിനിമാറ്റോഗ്രാഫർ. ഇനി അവാർഡ് കൊടുക്കുന്നവർക്കൊക്കെ എളുപ്പമാണ്, ആടുജീവിതം എന്ന ഒരൊറ്റ സിനിമയ്ക്ക് അതിന്റെ ടെക്നീഷ്യൻസിന് ഒരുമിച്ച് എല്ലാവരും കയറി വന്നിട്ട് അവാർഡ് മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ അമ്മാതിരി ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് എല്ലാ പാർട്ടും ഈ ഒരു സിനിമയുടെ ചെയ്തു വച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് കളർ ഗ്രേഡിംഗ്, സിനിമാറ്റോഗ്രഫി എടുത്തു പറയുമ്പോൾ തന്നെ എടുത്തു പറയണം കളർ ഗ്രേഡിംഗ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനോട് കിടപിടിക്കുന്ന രീതിയിൽ. എടെ ചില ഫ്രെയിംസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വായും വിളിച്ചിരുന്നു പോകും, എന്മാതിരി കിടുവായിട്ടാണ് ഒരു മലയാള സിനിമയുടെ ഫ്രെയിംസ് ഒക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. അതേപോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സിനിമാറ്റോഗ്രഫിയും കളർ ഗ്രേഡിംഗ് ഒക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് ചെയ്തു വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എഡിറ്റിംഗ്, കോസ്റ്റ്യൂം എല്ലാം 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 ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സും ചെയ്തിരിക്കുന്നവരെ കുറിച്ച് പറയാം. അമല പോൾ സൈനുമായിട്ട് നജീബിന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ കുറച്ചേ ഉള്ളെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഹക്കീം. തീർച്ചയായിട്ടും ആ ഒരു നോവല് വായിച്ചവർക്കറിയാം ഹക്കീം എന്ന ആ ഒരു ക്യാരക്ടർ എത്ര മാത്രം വായനക്കാരെ വേട്ടയാടിയിട്ടുണ്ടെന്ന്. ആ ഒരു ഹക്കീം എന്ന ക്യാരക്ടറിന്റെ അവസാനമൊക്കെ ബുക്ക് വായിക്കുന്നവർക്ക് ഒരിക്കലും കണ്ണ് നിറയാതെ വായിച്ച് തീർക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു സിനിമയിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും എന്റെ കണ്ണ് നിറച്ചു കളഞ്ഞതും ആ ഒരു സീനാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ ആ ഒരു ആക്ടർ കെ ആർ ഗോകുൽ എന്ന ഹക്കീം എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആക്ടർ ശരിക്കും ബ്രില്യൻ്റ്ലി ഡൺ. ആ ഒരു ലാസ്റ്റ്, ആ ഒരു ഹക്കീം എന്ന ക്യാരക്ടറിന്റെ അവസാനമുള്ള ആ ഒരു മൊമെന്റ്സ് എല്ലാം വളരെ ബ്രില്യൻ്റ്ലി ആണ് ചെയ്തു വച്ചിരിക്കുന്നത്. ശരിക്കും കണ്ണ് നിറയിച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞ ഗംഭീര പെർഫോമൻസ്. ആടുജീവിതം എന്ന ബുക്ക് വായിച്ചപ്പോഴത്തേക്കും ഹക്കീം എന്ന ക്യാരക്ടർ എന്ത് ഫീലിംഗ് ആണോ വായനക്കാരന് നൽകിയത്, അതേ ഫീലിംഗ് അതിനെക്കാട്ടിയും ഒരു പിടി മുമ്പിൽ നിൽക്കുന്ന കുറച്ച് ഇമോഷൻസ് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് വാരി വിതറാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യം നോക്കിയ പേര് അതാണ്, ഹക്കീം എന്ന ക്യാരക്ടർ അതാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ആദ്യമേ നോക്കിയത്. കെ ആർ ഗോകുൽ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ മറ്റൊരു പ്രധാന ക്യാരക്ടർ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ജിമ്മി ജീൻ ലൂയിസ് എന്ന ആളാണ്. ഗംഭീര പെർഫോമൻസ് ആണ്, എടുത്തു പറയേണ്ട തരത്തിലുള്ള ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ ഇദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ. ഇദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കണോ, ഏത് തരത്തിലുള്ള അവാർഡ് കൊടുത്താലാണ് ഈ ഒരു റോള് ചെയ്തു വച്ചതിൽ ഇങ്ങേർക്കുള്ള ആ ഒരു അർഹതയായിട്ട് മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. അത്തരത്തിൽ ഗംഭീര പെർഫോമൻസ്, അങ്ങേരെടുത്ത ആ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും.
ആ ഒരു സ്റ്റോറിയിലുള്ള ഇമോഷൻസ് ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജിനെ ഇതുവരെ നമ്മൾ കാണാത്തൊരു പൃഥ്വിരാജാണ്. ഈ ഒരു സിനിമയ്ക്കായിട്ട് അങ്ങേര് എടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണങ്ങ് നിറഞ്ഞു പോകും. ഇതിനകത്തൊരു സീനുണ്ട്, ഓ പുള്ളി എൻ്റെ ദൈവമേ പൃഥ്വിരാജ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ഇതിനു മുമ്പും ചിന്തിച്ചിട്ടില്ല, ഇതിനു ശേഷവും ഞാൻ അങ്ങോട്ട് ചിന്തിക്കാൻ പോകുന്നില്ല, എങ്ങനെയുടെ ഇത്തരത്തിലുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് എങ്ങനെയുടെ തിരിച്ച് ഇതിനിടെ കായത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അമ്മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷന് തന്നെ ഒരു അവാർഡ് കൊടുക്കണം. അത്തരത്തിൽ പറയാൻ വാക്കുകൾ കിട്ടാത്ത രീതിയിലുള്ള ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ആ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള നജീബ് എന്ന ക്യാരക്ടർ ശരിക്കും മരുഭൂമിയിൽ ഒരാളെ കൊണ്ടിട്ടിട്ട് മൂന്ന് നാല് വർഷം അതേ കണക്കത്തെ നരകയാതന അനുഭവിച്ചിട്ട് അവിടെ നിന്ന് ആരോ ഒരു സി സി ടി വി ക്യാമറ വെച്ചിട്ട് എടുത്ത് കാണിക്കുന്ന കണക്കാണ് തോന്നുന്നത് പൃഥ്വിരാജാണ് ആ നിൽക്കുന്നതെന്ന് ശരിക്കും തോന്നത്തേയില്ല. അത്തരത്തിലുള്ളൊരു മേക്കോവർ, ഗംഭീരം അതിൽ കുറഞ്ഞതൊരു വാക്ക് എനിക്കിതിനകത്ത് കിട്ടുന്നില്ല. ഏത് തരത്തിലുള്ള അവാർഡുകൾ ഇനി അദ്ദേഹത്തെ തേടി വന്നാലും അതിനൊന്നും ഒരു അതിശയോക്തിയും തോന്നേണ്ട കാര്യമില്ല, അത് അദ്ദേഹത്തിന് വളരെയധികം ഡിസർവ്ഡ് ആണ്. ഈ വർഷത്തെ നാഷണൽ അവാർഡ്, ബെസ്റ്റ് ആക്ടർ അവാർഡ് പുള്ളിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കണ്ട. അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിനെക്കാട്ടിയൊക്കെ എന്തെങ്കിലും ഒരു അബ്സല്യൂട്ട് മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ ആക്ടിംഗ് ആയാലും സിനിമയായാലും എല്ലാം മാസ്റ്റർ പീസ് ആയിട്ട്. നജീബ് എന്ന ക്യാരക്ടർ പൃഥ്വിരാജിന്റെ ലൈഫ് ടൈമിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് ഇനി അങ്ങോട്ടുള്ള ഓരോ റോൾസ് വരുമ്പോഴത്തേക്ക് അത് മാറുമോ എന്ന് അറിയത്തില്ല. എന്തായാലും മാറാനായിട്ടുള്ള ചാൻസ് 99.9999% മാത്രമാണ്. അത്തരത്തിൽ നെഞ്ചിൽ പതിയുന്ന കണക്കാണ് നജീബിനെ പൃഥ്വിരാജ് ചെയ്തു വച്ചിരിക്കുന്നത്. ശരിക്കും ബ്രില്യൻലി ഡൺ, ശരിക്കും കണ്ണ് നിറയിപ്പിക്കുന്ന രീതിയിലുള്ള, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് രാജുവേട്ടൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ശരിക്കും മലയാളത്തിന്റെ സ്വന്തം രാജുവേട്ടൻ എന്ന് അഭിമാനത്തോടെ പറയാവുന്ന അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ്. ഏത് തരത്തിലുള്ള അവാർഡ് അങ്ങേര് തേടി വന്നാലും, രാജുവേട്ടനെ തേടി വന്നാലും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല, അത് പുള്ളി ഡിസർവ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇനി ഒരിക്കലും ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യത്തില്ലെന്ന് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അത്തരത്തില് ചിലപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം പെർഫോമൻസ് ആയിട്ട് മാറാനും ചാൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് നജീബിൻ്റെത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോടായിട്ട് ഒന്നേ പറയാനായിട്ടുള്ളൂ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിങ്ങൾ ഇനിയിപ്പോൾ ബുക്ക് വായിച്ചവരാണെങ്കിൽ കൂടി ഒരു ഗംഭീര സർവൈവൽ ത്രില്ലർ കാണാനായിട്ടുള്ള ടിക്കറ്റ് എടുത്തോ. ഇമോഷൻസിനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു ഗംഭീര സർവൈവൽ ത്രില്ലർ, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, എല്ലാ തരത്തിലും ഒരു തരത്തിലും ഒന്നിലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കാണാനായിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് വിട്ടോ.